നമസ്കാരം ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ സർക്കാരും പ്രതിയും അതായത് ദിലീപ് ഭാഗവും ഒത്തുകളിക്കുന്നുവെന്ന ഗുരുതരമായ വിമർശനം ഉന്നയിച്ചാണ് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതായത് കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ വിശ്വാസം ഇല്ല എന്ന് തന്നെയാണ് അതിജീവിത പറയാതെ പറയുന്നത് ദിലീപിന്റെ അഭിഭാഷകരെ അടക്കം ചോദ്യം ചെയ്യുമെന്ന് നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു പക്ഷെ അവസാന നിമിഷം എല്ലാം അട്ടിമറിക്കപ്പെടുന്നു ഒന്നും തന്നെ നടക്കുന്നില്ല ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് കെ കെ രമ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഈ കേസ് അട്ടിമറിച്ചതിന് കാരണം കെ കെ രമ എണ്ണി എന്നി പറയുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്കായി വാദിച്ച വ്യക്തിയാണ് ആക്രമിച്ച കേസിലെ പ്രതി നടൻ ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ള അതായത് പാർട്ടിക്ക് വേണ്ടി വാദിച്ച പാർട്ടിയുടെ സ്വന്തം വക്കീൽ ടി പി കേസിലെ പ്രതികളെ സഹായിച്ചതിനുള്ള പ്രത്യുപകാരമാണ് സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് കെ കെ രമയുടെ പ്രതികരണം അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല അതായത് ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം തന്നെ കാണുന്നില്ല ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയണമെന്നാണ് കെ കെ രമ ആവശ്യപ്പെട്ടത് രമയുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു പൂർണ്ണമായും ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് രമ കേസ് അട്ടിമറിച്ചതിൽ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് വളരെ വലുതാണ് നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ കോടതിയിൽ വെച്ച് ചോരുകയായിരുന്നു ദിലീപിന്റെ അഭിഭാഷകനായ ബി രാമൻപിള്ളയെ സർക്കാർ സംരക്ഷിക്കുന്നുമുണ്ട് ടി പി കേസിലെ പ്രതി ഇത് കേസിലെ തുടരന്വേഷണം അന്വേഷണ സംഘം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള വാർത്തകൾക്ക് പിന്നാലെയാണ് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് കെ കെ രമ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് നടിയെ ആക്രമിച്ച കേസിലെ നടിയാക്രമിച്ച കേസിലെ അധിക കുറ്റപത്രം ഈ മാസം മുപ്പതിന് സമർപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം കാവ്യ മാധവനെ കേസിൽ പ്രതി പ്രതിചേർക്കില്ലെന്ന് മാത്രമല്ല ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യില്ല എന്നുമാണ് റിപ്പോർട്ടുകൾ അതായത് ദിലീപിന്റെ ഭാര്യയാണ് കാവ്യ മാധവൻ ഒരിക്കലും കാവ്യ മാധവൻ ദിലീപിനെതിരെ മൊഴി നൽകുമെന്ന് പ്രതീക്ഷിക്കുക പോലും അരുത് പക്ഷേ കാവ്യമാധവനെ സാക്ഷിയാക്കിക്കൊണ്ടുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് ഇതൊക്കെ എത്ര കണ്ട് വിശ്വസിക്കണമെന്നാണ് അതിജീവിത തന്നെ ചോദിക്കുന്നത് ഇതോടുകൂടി കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി ഉയർന്നിരുന്നു അതിനിടെയാണ് അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനും വിചാരണ കോടതി ജഡ്ജിക്കും എതിരെ അതിജീവിത ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത് കേസ് അടിയന്തരമായി അവസാനിപ്പിച്ച് കുറ്റപത്രം നൽകാനുള്ള നീക്കം ആശങ്ക ഉളവാക്കുന്നതാണ് എന്നാണ് ഹർജിയിൽ പറയുന്നത് നീതി നിഷേധിക്കപ്പെടുമോ എന്നാണ് സംശയം കേസിൽ അഭിഭാഷകരെ ചോദ്യം ചെയ്യണമെന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നു എന്നാൽ അതിനുള്ള നടപടി ഉണ്ടായതുമില്ല ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന് തന്നെയാണ് അതിജീവിത സംശയിക്കുന്നത് തനിക്ക് ഈ കേസിൽ നീതി ഉറപ്പാക്കാനുള്ള ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് അതിജീവിത ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസ് അവസാനിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് മുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് എന്നുള്ള സംശയവും അതിജീവിത ഉന്നയിച്ചു കഴിഞ്ഞു കേസിലെ പ്രതിയായ ദിലീപും ഭരണമുന്നണിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് ഗുരുതരമായ ആരോപണം തന്നെയാണ് അതിജീവിത ഉന്നയിച്ചത് ദിലീപ് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഭരണകക്ഷിയിലെ അംഗങ്ങളുമായിട്ടുള്ള ബന്ധം കാരണം കേസിൽ അന്തിമ റിപ്പോർട്ട് തട്ടിക്കൂട്ടി നൽകാൻ ശ്രമം നടക്കുന്നു ദിലീപിന്റെ അഭിഭാഷകരെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ സാധിക്കാത്തത് അഭിഭാഷകന്റെ രാഷ്ട്രീയ ബന്ധം മൂലമാണ് എന്നും അതിജീവിത ആരോപിക്കുന്നു ഈ ഒരു ആരോപണത്തെ തന്നെയാണ് പച്ചയ്ക്ക് വലിച്ചു കീറി പറഞ്ഞിരിക്കുന്നത് കെ കെ രമ എന്തായാലും ഈ ഘട്ടത്തിൽ നീതിക്ക് വേണ്ടി കോടതിയെ സമീപിക്കുകയല്ലാതെ തനിക്ക് മുന്നിൽ മറ്റ് വഴികളില്ല എന്നുകൂടി അതിജീവിത പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം കോടതി കൂടി കൈബിൾ നിസ്സഹായ അവസ്ഥയിലാണ് നീതി ലഭിക്കുക തന്നെ വേണം അതിനു വേണ്ടിയിട്ടാണ് അതിജീവിത ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് നീതി തേടുകയാണ് ഒരു യുവതി